ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനലില് ഈയിടെയായിട്ട് ഒരുപാട് പുതിയ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ടൈം ആണ് അല്ലേ. വേഗം തന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇനി നമ്മുടെ അൺബോക്സിംഗിലേക്ക് പോവാം. അപ്പൊ അതിനു മുന്നേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊറേ നാളാഗ്രഹിച്ച് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ഈ ചാനൽ തുടങ്ങി അന്ന് തൊട്ടിട്ട് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ചത് അല്ലേ. സോ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം. ഇത് ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രൈപോഡിന്റെ ഒരു ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാഗിനകത്താണ് ട്രൈപോഡ് വന്നേക്കുന്നത്. പിന്നെ നമ്മള് ഈ എല്ലാ സംഭവങ്ങളുടെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതിന്റെ പ്രൈസ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ കിട്ടും. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ട്രൈപോഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രൈപോഡ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിജിടെക്കിന്റെ DTR 550 LW ട്രൈപോഡ് ആണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ടാവും ഏകദേശം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ആക്കി കാണിച്ചു തരാം കേട്ടോ. അമ്മ പിടിച്ചോട്ടോ. ഇതിപ്പോ നമ്മള് കുഞ്ഞ് ട്രൈപോഡിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റാത്തത്. എന്തായാലും ഞാനൊന്ന് ഫുൾ ലെങ്ത്തിൽ കാണിച്ചു തരാം. ഇത് വീഡിയോനേലും മേലേക്ക് പോകുന്നാണ് എനിക്ക് തോന്നണത്. നീളം ഒരുപാട് നീളം കൂടുതൽ നല്ല ലെങ്ത്തുണ്ട്. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ താഴേക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മൊത്തമായിട്ടുള്ള ലെങ്ത് ആണ് ഇത്. ഇനിയും ഇത് മേലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാ ഇനി മേലേക്ക് പോകട്ടോ. ഇത് ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? ഇതിങ്ങനെ മേലേക്ക് പോയിട്ട് നല്ല ഹൈറ്റ് വരെ പോകും. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ട്രൈപോഡ് ആണ് ഇത്. സോ നമുക്കിനി അടുത്ത സംഭവം എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സംഭവം ഇതാണ്. ഇത് കാണിക്കുന്നത് ഇതാദ്യം കാണിക്കണമല്ലേ, നമ്മുടെ മറ്റേത് കാണിക്കാല്ലേ. ഇത് കാണിക്കും, ഇത് കാണിക്കാല്ലേ. അപ്പൊ ഇത് നമ്മളൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോയില് കുറച്ച് ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡ് ആണ് ഇത്. അപ്പൊ ഇതും നമ്മുടെ ഡിജിടെക്കിന്റെ റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡ് ആണ് കേട്ടോ. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഹെൽപ്പ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. ഞാൻ എല്ലാത്തിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇത് മൊത്തത്തിൽ ഒരു 6 ഫീറ്റ് ഹൈറ്റ് വരും കേട്ടോ ഈ സംഭവം. ഇനി മേലേക്ക് കൊറേ മേലേക്ക് പോകും. ഇനി അങ്ങ് മേലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ വീഡിയോയില് കാണത്തില്ല. അപ്പൊ ഒരു 6 ഫീറ്റിന്റെ റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡ് ആണ്. ഇതിന്റെ മേലെയാണ് നമ്മൾ റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിനി റിംഗ് ലൈറ്റ് കാണിക്കാം, അതിന്റെ കൂടെ തന്നെ ഫിറ്റ് ചെയ്യണേം കൂടെ ഞാൻ കാണിച്ചു തരാവേ. സോ നമ്മള് റിംഗ് ലൈറ്റ് ആണ് അടുത്തത്. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇത് നമ്മളെ ഡിജിടെക്കിന്റെ തന്നെ റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഈ റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡ് ആണ് കേട്ടോ. നമ്മള് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് രണ്ടും കൂടെ. അപ്പൊ ഇത് 18 ഇഞ്ചിന്റെ ആണ് റിംഗ് ലൈറ്റ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നത് തന്നെയാണ്. നമ്മളിതുവരെ വർക്ക് ചെയ്യിപ്പിച്ച് ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കി, പക്ഷെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ തൊട്ടിട്ട് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും അല്ലേ നമ്മൾ വീഡിയോ എടുക്കാൻ പോണത്. കാരണം നമ്മള് കൊറേ ആശിച്ച് വാങ്ങിച്ച സാധനങ്ങളാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് തന്നെ വാങ്ങിക്കണം എന്നായിരുന്നു ആഗ്രഹം.
ഇനി ഒരാഗ്രഹം കൂടി ഉണ്ട്. അവിടെ മൊബൈലിലാണ് ഇത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നല്ല ക്യാമറയും കൂടി വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ക്യാമറ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവള് അധ്വാനിക്കുന്ന പൈസ കൊണ്ട് തന്നെ വാങ്ങിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം. ഇൻഷാല്ലാ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അത് എല്ലാവരുടെ ഒരേ ആഗ്രഹങ്ങളല്ലേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിടിച്ചേമ്മ ആ കവർ താഴെച്ച്. ഇത് ഞാൻ ഇത്ര ഹൈറ്റിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ചെലപ്പോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. കുറച്ചുകൂടി താഴ്ത്തി. ഈ ഹൈറ്റ് ഓക്കെ ആണല്ലേ. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഈ സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോ തന്നെ ഇങ്ങനെയാണ് കേട്ടോ, മേലെ ഇങ്ങനെ ഒരു കുനിപ്പ് പോലെ ഉണ്ടാവും. ഇത് ആക്ച്വലി ഇതിനേയും ഹൈറ്റ് വെക്കൂ കേട്ടോ, 6 feet ഹൈറ്റ് വെക്കും ഈ സംഭവം. ഇത് ഞാൻ കുറച്ചും കൂടെ താഴ്ത്താം, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ കാണാൻ പറ്റില്ല. ഇനി അതിന്റെ മേലെ ആയിട്ട് നമ്മള് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇതിനെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ലൂസാക്കി വെക്കണേ. ഇത് ലൂസാക്കിയ ശേഷമാണ് നമ്മളിത് മേലെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇതിനെ നല്ലപോലെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി കൂടി ഇതല്ലേ പിടിച്ചോണേ, തുള്ളി കാത്തിണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതിനെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാ ഇവിടെ ഒരു നോബ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതിന് ഇതിപ്പോ ആക്ച്വലി ഇതിന്റെ പരിപാടി ഒക്കെ എങ്ങനെയാണ്, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്കും ഒക്കെ ഇങ്ങനെ ചരിച്ചു വെക്കാനായിട്ട് പറ്റും. അതിന് കേബിൾ എടുത്തേ അമ്മ. അപ്പൊ അതിന്റെ കൂടെ നമുക്കൊരു കേബിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ബാറ്ററി ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മള് കേബിൾ വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കുറച്ച് ലെങ്ത് ഉള്ള കേബിൾ ആണ് കിട്ടിയേക്കുന്നത് കേട്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട് കേബിളിന്. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ ലൈറ്റ് വന്നപ്പോ നമ്മളെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതിങ്ങനെ കൊറേ ലൈറ്റിന്റെ 3 variations പോകും കേട്ടോ. അപ്പൊ ഞാൻ ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഡിമ്മായിട്ട് കാണിക്കാം. ഇതിപ്പോ ഓഫായിട്ടോ. അപ്പൊ ഇതാണ് നല്ല മാക്സിമം അങ്ങോട്ട് കിട്ടും കേട്ടോ, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. നല്ല ലൈറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക്. ഇങ്ങനെ വന്നാലൊക്കെ നമ്മളെ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോ ആക്ച്വലി നമ്മള് ഈ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മള് ട്രൈപോർഡ് വെച്ചേക്കുന്നത്, അതാണ് നമ്മളെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് രണ്ടും ഒരു ഡയറക്ഷനിൽ വെച്ചിട്ട് വീഡിയോയില് കാണിക്കാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ലൈറ്റിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ നമ്മള് ട്രൈപോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടും നമ്മള് പുതിയത് വാങ്ങിച്ച സാധനങ്ങളാണ്. സോ ഇപ്പൊ ആ ലൈറ്റ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോ നേരത്തേനും കണ്ടതിനും കൂടെ ലൈറ്റ് കൂടുതൽ തോന്നുന്നില്ലേ. അപ്പൊ നമ്മള് ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിലൊക്കെ ഇൻഷാല്ലാ നല്ല ലൈറ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ രണ്ട് പ്രൊഡക്റ്റിന്റെയും, അതായത് 3 products ഉണ്ട്, നമ്മുടെ ട്രൈപോർഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ലൈറ്റിന്റെ സ്റ്റാൻഡ് ഉണ്ട്, പ്ലസ് നമ്മുടെ ലൈറ്റ് ഉണ്ട്. ഇതിന്റെ 3 എന്താണ് ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇനി ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ ഉള്ള ആർക്കെങ്കിലും വാങ്ങണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന്റെ പ്രൈസ് ഒന്നും ഞാനിപ്പോ പറയണില്ല, നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കോ. ലിങ്കിൽ നമ്മുടെ പ്രൈസ് എല്ലാം ഉണ്ടാവും, നിങ്ങൾക്ക് ആ ലിങ്ക് വെച്ചിട്ട് തന്നെ ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ ആശിച്ച് നമ്മള് വാങ്ങിച്ച 3 സാധനങ്ങളുടെ അൺബോക്സിംഗ് നമ്മള് സക്സസ്ഫുള്ളി ഇവിടെ ചെയ്തിരിക്കുകയാണ്. സോ ഇൻഷാല്ലാ നമ്മുടെ കമ്മിങ് വീഡിയോസ് നമ്മള് ഇനി ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മള് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മളെ ഇനി സപ്പോർട്ട് ചെയ്യാം അല്ലേ. സോ നമുക്ക് ഇനി നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.